ഇതൊക്കെ ലോകത്ത് സാധാരണമാണ് എന്റെ മണിയൻ പിള്ളി. കുറെയൊക്കെ നാം ഇത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. ഉടനെ ജോലി കളഞ്ഞിങ്ങ് പോകാൻ തീരുമാനിച്ചാലേ ആർക്ക് പോയി? മണിയൻ പിള്ളക്ക് ഒരു ജോലി അങ്ങ് പോയി. കാശ് കൊടുത്താലേ അവർക്ക് തന്നെ പോലെ 1000 മണിയൻപിള്ള വരെ പണിക്ക് കിട്ടും. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ക്ഷമിക്കണം, ഭൂമിയോളം ക്ഷമിക്കണം. ഇവിടെ തന്റെ ചെവിക്ക് പിടിച്ചൊന്ന് തിരുമെങ്കിലും ചെയ്തില്ലെങ്കിൽ അവര് മുതലാളിയാകൂടോ? അയ്യടാ, എന്റെ ചെവിയെ പിടിച്ച് തിരിച്ചൊന്നും ഇപ്പൊ ആരും മുതലാളിയാകണ്ട. എന്റെ നാട്ടിലാണ് ഞാൻ കാണിച്ചു കൊടുത്തേനെ. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ. അമ്മ എന്ത് പറഞ്ഞു? എന്ത് സംഭവിച്ചാലും അടങ്ങിയിരിക്കണം, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്ന്. കണ്ടോ, അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി. എന്നാ മണിയമ്പിള്ള ചെല്ല്. ഇന്ന് സാറ് വരുന്ന ദിവസമാണ്, ഇനി സ്റ്റേഷനിൽ പോകണം. ഞാനാണെങ്കിൽ കുളിച്ചുമില്ല നനച്ചുമില്ല, സമയം ഒന്ന് പോയി. കുറച്ചേരായി, ഞാനും തിരിയെത്തിക്കാൻ പോവാണല്ലേ. എന്തിനാ? എന്നോട് പറഞ്ഞില്ലേ ഇവിടെ 100 ദിവസം തിരി കത്തിച്ച മനസ്സ് വിചാരിക്കണം നടക്കുമെന്ന്? അത് നേരാണ്. അതിന നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? നീ എന്താ വിചാരിക്കുന്നേ? എനിക്ക് ഉമ്മയും അപ്പയില്ല, എല്ലാം എന്റെ വല്യാപ്പയാണ്. വല്യാപ്പയ്ക്ക് ആയുസും ആരോഗ്യവും തരണമെന്ന്. എന്നെ ആർക്കും ഒരു വകയില്ല റസീക, എല്ലാവർക്കും ഞാനൊരു കളിതമാശയാ. അത് പോരാ, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ വകവയ്ക്കണം. അതിനാ മലമ്പുഴയിലെ ഒരു ചൂട്. പകല് മുഴുവൻ ഭയങ്കര ചൂട്, രാത്രി മുഴുവൻ കൊതുക്. എന്നുവെച്ചാ എങ്ങനത്തെ കൊതുക? ഇത്രയ്ക്ക് ഒന്നും ഒന്നും പറയണ്ട, പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിലൊന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണില്ല, എനിക്കറിയാം. ഇല്ലില്ല, ഇത്തവണ ഒന്നും ധരിച്ചിട്ടില്ല, എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. ആ പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്കറിയാമോ? 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്നലെ എഴുതിയിട്ടില്ലെന്ന്. അതിലിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇന്നില്ലല്ലോ. ശരി, മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളേ, ഇതാ ഇത് അക്ഷരമാലയാണ്. നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വലിയ തിരക്ക് തന്നെയാ ഇത്. ഇനി ഏവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നു? ഇതൊരു ആവശ്യം, അവൻ ഇനിപ്പോഴും മുലക്കുപ്പിമാ. നമുക്ക് എന്ത് വേണം പത്രം? നമ്മൾ മുഖാന്തരം ആരെങ്കിലും 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇങ്ങനെ ഇരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടേ? ആറാട്ട്, ഈ ഈറ്റ, ഊഞ്ഞാൽ, ഇപ്പം വെറുതെ ആ വീട് അടച്ചുമൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. ആ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ, ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കാം. കൊടുക്കട്ടെ.
എന്തായാലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത്? പോയി കാണിരിക്കേ. ഇതൊന്ന് തുറക്കൂ.